1945 ഓഗസ്റ്റ് 6-9 തീയതികളിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചു. ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനായി കുട്ടികൾക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം: ജപ്പാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? ഉത്തരം: 1945 ഓഗസ്റ്റ് 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര്? ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര്? ഉത്തരം: ലിറ്റിൽ ബോയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് എന്ന്? നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് എന്ന്? ഉത്തരം: 1945 ഓഗസ്റ്റ് 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേര്? നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര്? ഉത്തരം: ഫാറ്റ് മാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വൈമാനികൻ ആരായിരുന്നു? ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വൈമാനികൻ? ഉത്തരം: പോൾ ടിബറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വൈമാനികൻ? നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വൈമാനികൻ? ഉത്തരം: ചാൾസ് സ്വീനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം? ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം? ഉത്തരം: യെനോ ലാഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ പൊക്രാൻ എന്ന സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ പൊക്രാൻ എന്ന സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം: രാജസ്ഥാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി ഏത്? സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി ഏത്? ഉത്തരം: വെള്ളരിപ്രാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആദ്യമായി അണുബോംബിൽ ഉപയോഗിച്ച യുദ്ധം? ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം? ഉത്തരം: രണ്ടാം ലോകമഹായുദ്ധം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: യുദ്ധവും സമാധാനവും എന്ന പ്രസിദ്ധമായ കൃതി ആരുടേതാണ്? യുദ്ധവും സമാധാനവും, വാർ ആൻഡ് പീസ് എന്ന കൃതി ആരുടേതാണ്? ഉത്തരം: ലിയോ ടോൾസ്റ്റോയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐക്യരാഷ്ട്രദിനം എന്നാണ്? ഉത്തരം: ഒക്ടോബർ 24. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒന്നാം ലോകമഹായുദ്ധം നടന്ന വർഷം? ഒന്നാം ലോകമഹായുദ്ധം നടന്ന വർഷം? ഉത്തരം: 1914 മുതൽ 1918 വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: രണ്ടാം ലോകമഹായുദ്ധം നടന്ന വർഷം? രണ്ടാം ലോകമഹായുദ്ധം നടന്ന വർഷം? ഉത്തരം: 1939 മുതൽ 1945 വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: യുദ്ധത്തിന് ഇരയായ കുഞ്ഞുങ്ങളുടെ പ്രതീകമായ ജപ്പാനിലെ ആ പെൺകുട്ടിയുടെ പേര്? യുദ്ധത്തിനിരയായ കുഞ്ഞുങ്ങളുടെ പ്രതീകമായ ജപ്പാനിലെ പെൺകുട്ടി? സഡാക്കോ സസാക്കി. നെക്സ്റ്റ്
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ജപ്പാനിൽ അണുബോംബ് വർഷിച്ചപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആര്? ഉത്തരം ഹാരി എസ് ഡ്രൂമാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റം ബോംബ് കണ്ടെത്തിയത് ആര്? ആറ്റം ബോംബ് കണ്ടെത്തിയത് ആര്? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് എവിടെ? ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് എവിടെ? ഉത്തരം ഹിരോഷിമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാറ്റ്മാനിൽ ഉപയോഗിച്ച മൂലകം ഏത്? ഫാറ്റ്മാൻ എന്ന അണുബോംബിൽ ഉപയോഗിച്ച മൂലകം ഏത്? ഉത്തരം പ്ലൂട്ടോണിയൻ 239. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൽ ഉപയോഗിച്ച മൂലകം ഏത്? ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൽ ഉപയോഗിച്ച മൂലകം ഏത്? യുറേനിയം 235. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യമേത്? ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം? ഉത്തരം അമേരിക്ക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഫോർ മോർ എഡ്യൂക്കേഷണൽ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ.